ഹായ് എല്ലാവർക്കും നമസ്കാരം. എദുവിൻ്റെയും അച്ചമ്മയുടെയും മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കണ്ണിന് കുളിർമ നൽകുന്ന പച്ച നിറം കാണുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? നമ്മുടെ വീടിന് ചുറ്റുമുള്ള പച്ചപ്പ് കാണുന്നത് എല്ലാവർക്കും ഇഷ്ടമാണ്. അതുപോലെ ഇപ്പോൾ തന്നെ പച്ച നിറത്തിലുള്ള ഒരു റെസിപ്പിയാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് കാബേജ് തോരൻ. അതിനോട് ചേർക്കുന്നതിന് വേണ്ടി രണ്ട് പച്ചമുളക് വീട്ടിൽ വളപ്പിലുള്ള മുളക് ചെടിയിൽ നിന്ന് ഞാൻ പറിക്കുന്നു. പച്ചമുളകും കൂടെ ചേർത്ത് കാബേജ് തോരൻ വെക്കുന്നതിന് വേണ്ടിയിട്ടാണ്. വീട്ടുമുറ്റത്തെ ചാമ്പ കായ്ച്ചു തുടങ്ങുന്നു. വീണ്ടും കാബേജിനെ ഞാൻ ആദ്യം രണ്ടായിട്ട് മുറിക്കുന്നു. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ഷെയറും കമൻറ്റും ചെയ്യണം. ഞാൻ മുറിച്ചിട്ട് അതിൻ്റെ ഒരു പീസ് എടുത്ത് വീണ്ടും ഒരു പീസായിട്ട് മുറിച്ചിട്ട് അതിൻ്റെ ഒരു പീസ് പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് തോരൻ വയ്ക്കുന്നതിന് വേണ്ടിയാണ് ശ്രമിക്കുന്നത്. ഇതുവരെ നിങ്ങൾ കാണിച്ച എല്ലാ സ്നേഹത്തിനും ഞാൻ പ്രത്യേകം നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഈ കാബേജിൻ്റെ മീതെ ഉണ്ടായിരുന്ന രണ്ടിലകൾ അടുത്ത് മാറ്റിയതിന് ശേഷമാണ് ഞാനത് കഴുകി നുറച്ച് അരിയുന്നത്. വേറെ ഒന്നും ചേർക്കില്ല, പച്ചമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ. സവാള, ഉള്ളി ഇതൊക്കെ ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർക്കാം. മുഴുവൻ കാബേജും ഞാൻ അരിഞ്ഞെടുത്തു, പച്ചമുളകും ചേർത്ത് അരിഞ്ഞെടുത്തു. ഇനി ഇതിനെ ഫ്രൈയിങ് പാനിലേക്ക് ഇടാൻ പോവുകയാണ്. രണ്ട് വറ്റൽ മുളക് ഇട്ടു, വെളിച്ചെണ്ണ ഒഴിച്ച് പൊട്ടിച്ചു, കടുക് പൊട്ടിച്ചു. അതിലേക്ക് ഈ അരിഞ്ഞു വച്ചിരിക്കുന്ന കാബേജും മുളകും എടുത്തിടാൻ പോവുകയാണ്. ഫ്രൈ പാനിൽ ഇട്ട് ചേർത്ത് എടുത്ത് അത് ഇട്ടതിന് ശേഷം ഉപ്പ് നീര് തളിക്കുന്നു. നമ്മൾ താളിക്കാൻ ഉപയോഗിച്ച എണ്ണയും ഉപ്പ് നീരും മാത്രം ചേർത്താൽ മതി. അതിൽ കിടന്ന് ഇത് വെന്ത് കിട്ടുന്നതായിരിക്കും. വേറെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണ് കാബേജ് തോരൻ. വൈറ്റമിൻ എയും ധാരാളം വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ള ഒരു ഇലക്കറി കൂടിയാണ് കാബേജ്. വളരെ എളുപ്പത്തിൽ. ഇനി ഇച്ചിരി മഞ്ഞൾപ്പൊടി അതിനോടൊപ്പം ഞാൻ ചേർക്കുന്നു. മഞ്ഞൾപ്പൊടി ചേർത്ത് കഴിഞ്ഞു. വീണ്ടും അത് കുറച്ചുകൂടെ വരട്ടിയതിന് ശേഷം വേകുന്നതിന് വേണ്ടി ഗ്യാസിൽ ചെയ്യും. അതിൽ അരച്ചിടുന്നതിന് വേണ്ടി കുറച്ച് തേങ്ങ, ചെറിയ തേങ്ങ എടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം ചേർക്കുന്നത് ജീരകവും വെളുത്തുള്ളി മാത്രം.
വറ്റൽ മുളകിൻ്റെ പൊടി വേണമെങ്കിൽ ചേർക്കാം, ഞാനിവിടെ ചേർക്കുന്നില്ല. പച്ചമുളക് അരിഞ്ഞ് ചേർത്തത് കൊണ്ട് വറ്റൽമുളക് ചേർക്കുന്നില്ല, ഓപ്ഷണലാണ്. നമുക്ക് വേണമെങ്കിൽ ചേർക്കാം. ഇതിനെ ഒന്ന് മിക്സിയിൽ വെച്ച് ജാറിൽ മിക്സിയുടെ ജാറിൽ വെച്ച് ചതച്ചതിന് ശേഷം അതിലേക്ക് ആ കാബേജിലേക്ക് അത് ചേർക്കുന്നു. തേങ്ങ കൂടി ഞാൻ ചേർക്കുകയാണ്. എന്നിട്ട് നല്ലതുപോലെ വരട്ടിയെടുത്ത് ക്യാബേജ് വെന്തതിന് ശേഷമാണ് ഞാൻ തേങ്ങ ചേർത്തത്. എങ്കിലും അത് കുറച്ചുകൂടി അതിൽ കിടന്ന് ഇനി വരട്ടി നല്ലതുപോലെ വരട്ടിയെടുക്കണം. നമ്മുടെ ക്യാബേജ് ഉണ്ടല്ലോ, ഇത് തോരൻ വെച്ചതാണ് കേട്ടോ. അതിനോട് പച്ചമുളകും ചേർത്ത് ഇച്ചിരി തേങ്ങാപ്പീരയും വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചിട്ട് ഞാൻ തോരൻ വെക്കണം കേട്ടോ. ക്യാബേജ് തോരൻ റെഡിയാകുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻ്റ് തരണം. ക്യാബേജ് തോരൻ റെഡിയായിക്കൊണ്ടിരിക്കുന്നു.